കൊയിലാണ്ടി എടവണ സംസ്ഥാന പാതയിൽ മുക്കം നഗരസഭയിലെ അഗസ്ത്യമൊഴി അങ്ങാടിയിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. റോഡിന്റെ വീതി കുറവിനൊപ്പം അനധികൃത പാർക്കിംഗും ഗതാഗതക്കുരുക്ക് രൂക്ഷമാവാൻ കാരണമാവുന്നുണ്ട്. അനധികൃത പാർക്കിംഗും റോഡിലെ വീതി കുറവുമാണ് അഗസ്ത്യമൊഴി അങ്ങാടിയെ ഗതാഗതക്കുരുക്കിലാക്കുന്നത്. എടവണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലെ പ്രധാന അങ്ങാടിയാണ് ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടുന്നത്. അഗ്നിരക്ഷാ നിലയവും മൂന്ന് സ്കൂളുകളും മൂന്ന് സിനിമാ തിയേറ്ററുകളും ആശുപത്രികളും പ്രവർത്തിക്കുന്ന അഗസ്ത്യമൊഴിയിൽ ഗതാഗതക്കുരുക്ക് നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. സിനിമാ തിയേറ്ററിൽ മികച്ച സിനിമകൾ കൂടിയെത്തിയാൽ കുരുക്കിൽപ്പെടുന്ന വാഹനങ്ങളുടെ നിര മുക്കം വരെ നീളും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി എടവണ കൊയിലാണ്ടി സംസ്ഥാന പാത നവീകരണ പ്രവൃത്തി പുരോഗമിച്ചു വരികയാണ്. പ്രവൃത്തിയുടെ ഭാഗമായി മറ്റിടങ്ങളിൽ റോഡിന്റെ വീതി കൂട്ടിയപ്പോൾ സ്ഥലമില്ലാത്തതിനാൽ അഗസ്ത്യമൊഴി അങ്ങാടിയിൽ വീതി കൂട്ടാൻ കഴിഞ്ഞില്ല. 80 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്ന അഗസ്ത്യമൊഴി കൈതപ്പൊയിൽ റോഡിന്റെ പ്രവൃത്തി പൂർത്തിയാവുന്നതോടെ ഇവിടെ ഗതാഗതക്കുരുക്ക് അതിരൂക്ഷമാവുമെന്ന് നാട്ടുകാർ പറയുന്നു. വാഹനങ്ങളുടെ നിര അഗ്നിരക്ഷാ നിലയത്തിന് മുന്നിലെത്തുന്നതോടെ സേനയുടെ വാഹനങ്ങൾ പെട്ടെന്ന് പുറത്തിറക്കാൻ പറ്റാത്ത അവസ്ഥയുമുണ്ട്. അഗ്നിരക്ഷാ സേനയുടെ പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കുമെന്ന് ഉദ്യോഗസ്ഥരും പറയുന്നു. അങ്ങാടിയിലെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായതോടെ റോഡിന്റെ മധ്യത്തിലുള്ള ആൽത്തറയുടെ വീതി നാട്ടുകാർ മുൻകൈയെടുത്ത് കുറച്ചിരുന്നു. സംസ്ഥാന പാത നവീകരണത്തിന്റെ ഭാഗമായി അധികൃതർ മുറിക്കാനൊരുങ്ങിയ ആൽമരം നാട്ടുകാർ ഏറെ പ്രതീക്ഷിച്ചാണ് നിലനിർത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റ് പദ്ധതിയിലാണ് ഇനി പ്രതീക്ഷ. ഈ പദ്ധതിയിലൂടെ സംസ്ഥാനത്തെ 20 പ്രധാന കവലകളിൽ സ്ഥലമേറ്റെടുത്ത് റോഡ് വീതി കൂട്ടലും സൗന്ദര്യവൽക്കരണവും നടത്താനുള്ള നടപടികൾ നടന്നുവരികയാണ്. അടുത്ത ഘട്ടത്തിൽ അഗസ്ത്യമൊഴിയെ പട്ടികയിൽ ഉൾപ്പെടുത്താനാവശ്യമായ നടപടി സ്വീകരിക്കുമെന്ന് ലിൻഡോ ജോസഫ് എം എൽ എ പറഞ്ഞു. സർക്കാർ അനുമതി നൽകിയാൽ അഗസ്ത്യമൊഴിയിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ മുക്കം.